മലപ്പുറത്ത് നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് തുണയായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാരായ അംഗങ്ങളുടെ മക്കൾക്കാണ് ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് പഠന സഹായം നൽകിയത്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എടുത്തു പറയാവുന്ന പത്തോളം ബാങ്കുകളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ ബാങ്കാണ് ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. ഇവിടെ ഏഴ് സമാസത്തിൻ്റെ കീഴിലുള്ള പ്രസിഡന്റിൻ്റെ കീഴിലുള്ള ഭരണസമിതിയും ശ്രീ ഹൻസിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരും കൂടെ ഒരുമിച്ച് ചേർന്ന് യാതൊരു വൈമനസ്യവും മണിയുമൊന്നുമില്ലാതെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ബാങ്ക് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. ബാങ്ക് പ്രസിഡന്റ് എ യു സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. ചുങ്കത്തറ പഞ്ചായത്ത് തലത്തിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായി ഒട്ടനവധി പദ്ധതികളാണ് ബാങ്ക് നടപ്പിലാക്കിയത്. കോവിഡ് കാലത്ത് 200 മൊബൈൽ ഫോണുകളും 60 LED ടിവികളും നൽകി പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കാനായത് വലിയ നേട്ടമായെന്ന് ബാങ്ക് പ്രസിഡന്റ് എ യു സെബാസ്റ്റ്യൻ പറഞ്ഞു. നമുക്ക് ഈ ആനുകൂല്യം ഇതുപോലെ നൽകുവാനുള്ള ഒരു അവസരമുണ്ടായില്ല കോവിഡ് ആയതുകൊണ്ട്. ബാഗ്, കുട, ചോറ്റുപാത്രം, വാട്ടർ ബോട്ടിൽ, നോട്ട്ബുക്കുകൾ, പേന, പെൻസിൽ, ബുക്ക് കവറിംഗ് പേപ്പർ തുടങ്ങിയ പഠനോപകരണങ്ങളാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മേഖലയിലെ 6-7 ക്ലാസുകളിൽ പഠിക്കുന്ന 450 കുട്ടികൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചു. സഹകരണ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വിരമിക്കുന്ന ജയരാജനെ യോഗം മെമ്മൻറ്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ ടി കുഞ്ഞാൻ, സെക്രട്ടറി ഹാൻസ് ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ, സി കെ സുരേഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി വി ജേക്കബ്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പറമ്പിൽ ബാവ, വാർഡ് മെമ്പർ നിഷിദ മുഹമ്മദ് അലി, ബാങ്ക് ഡയറക്ടർ ടി എം വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർമാർ, എ ക്ലാസ് മെമ്പർമാർ, രക്ഷിതാക്കൾ, ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, നിലമ്പൂർ. Hit it. Hit it. Hit it.